അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ നിറഞ്ഞ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മളിന്ന് പുതിയ പാഠമാണ് എടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ പാഠം അദ്രസ്സു അൽ വഹ്ദത്തു സാലിസ അഹ്കാമു നിസാ, അതാണ് ആ പാഠം. എന്താണ് നിസാ എന്ന് പറഞ്ഞാൽ? സ്ത്രീകൾ. നിസ്വത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ, നിസാ എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ, ഇമ്രാത്ത് എന്ന് പറഞ്ഞ സ്ത്രീ, മർഅത്ത് എന്ന് പറഞ്ഞ സ്ത്രീ, അതൊക്കെ പഠിച്ചില്ലേ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ മനുഷ്യ ജീവി വർഗത്തിൽ ഒരു പ്രധാനപ്പെട്ട സൃഷ്ടികളാണ് സ്ത്രീകൾ. വളരെയധികം പരിഗണന ലഭിക്കേണ്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് പ്രധാന കാരണമാണ് സ്ത്രീകൾ. ഒരാൾ നന്നാവാനും വെടക്കാവാനൊക്കെ സ്ത്രീകളാണ് അതിൻ്റെ കാരണമുണ്ടാവുക. പല സന്ദർഭങ്ങളും കണ്ടിട്ടില്ലേ. അപ്പം നമ്മളൊക്കെ ഇങ്ങനൊക്കെ ആയിത്തീരാൻ വേണ്ടിയിട്ട് നമ്മളെ ഉമ്മ വളരെയധികം അധ്വാനിച്ചിട്ടുണ്ടാവും. നമ്മളെ പ്രസവിച്ചത് നമ്മളെ ഉമ്മയാണ്. അതുപോലെ ചില ആളുകളെ ചില പെണ്ണുങ്ങൾ വഴിതെറ്റിച്ച് കൊണ്ടുപോകണമെന്നുണ്ടാവും. ചില കുട്ടികളെ ഉമ്മ വെടക്കാക്കും, ചില കുട്ടികളെ ഉമ്മ നന്നാക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വേറെ ആളുകളെ വെടക്കാക്കും. അങ്ങനെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളാണ് സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകൾക്ക് ഇസ്ലാം വളരെ വലിയ പരിഗണന നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ വരുന്ന സമയത്ത് സ്ത്രീകൾ പെൺകുട്ടിയാണ് പ്രസവിച്ചതെങ്കിൽ അവരെ ജീവനോട് കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. എന്താ സ്ത്രീകൾ പെൺകുട്ടികൾ ഉണ്ടാവുന്നത് ഒരു മോശമായാണ് അന്ന് അറബികൾ കരുതിയിരുന്നത്. ആൺകുട്ടികളാണെങ്കിൽ വലിയ അഭിമാനവും സ്ത്രീ പെൺകുട്ടികളാണെങ്കിൽ വളരെ വലിയ അപമാനവും കരുതിയിരുന്ന ഒരു കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലേക്ക് പ്രവാചകനായി കടന്നു ചെന്നത്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ ഇസ്ലാം വന്നതോടുകൂടി സ്ത്രീകൾക്ക് വളരെ വലിയ സ്ഥാനമായി. എന്താണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്? എന്താണ്? സ്ത്രീകളെ നിങ്ങൾ പുരുഷന്മാരുടെ പോലെ പുറത്തിറങ്ങി നടക്കേണ്ടതില്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പുരുഷന്മാർ ചെയ്തു തരും. ചെറിയ കുട്ടിയാവുമ്പോൾ ഉപ്പ ചെയ്തു തരും, ആങ്ങളമാർ ചെയ്തു തരും, വലിയതാകുമ്പോൾ ഭർത്താക്കന്മാർ ചെയ്തു തരും. അങ്ങനെ ഓരോ ഘട്ടത്തിലും സ്ത്രീകളെ വൃദ്ധരാകുമ്പോൾ അവർക്ക് മക്കൾ ചെയ്തു തരും. അങ്ങനെ ഓരോ ഘട്ടത്തിലും സ്ത്രീകളെ നാം വളരെയധികം സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യതയാണ് ഓരോ മുസ്ലിമിനും ഉള്ളത്, ഓരോ പുരുഷന്മാർക്കും ഉള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ നാം വളരെയധികം ശ്രദ്ധിച്ച് നല്ല നിലക്ക് അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒരു പ്രത്യേക വിഭാഗമാണ്. അതാണ് നാം പറഞ്ഞത്, ലോകത്തെ ഏറ്റവും ആദ്യത്തെ സ്ത്രീയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും ഉമ്മയായ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയായ ഹവ്വ ബിബി റളിയല്ലാഹു അൻഹ. ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഇടതുഭാഗത്തൊരു വാരിയൽ എടുത്തിട്ടാണ് ഹവ്വ ബിബിയെ സൃഷ്ടിച്ചത്. സ്ത്രീകളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവർക്ക് സൃഷ്ടിപ്പിൽ തന്നെ കുറേ പ്രത്യേകതകൾ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. നമുക്കുള്ളത് മാതിരിയല്ല സ്ത്രീകൾ. ആണുങ്ങൾ പ്രസവിക്കാറില്ല, പക്ഷേ സ്ത്രീകൾ പ്രസവിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉള്ള മറ്റൊരു പ്രത്യേകതയാണ് ഹൈള് എന്ന് പറയുന്നത്. എല്ലാ മാസവും കൃത്യമായി സംഭവിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഹൈള്. അതൊരു ആളുകളത് മോശമായി കാണും. ചിലരത് എന്താ മറ്റു മതങ്ങളൊക്കെ ഈ ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങളൊക്കെ ഈ ഹൈദുള്ള സ്ത്രീകളെ വീട്ടിൽ കയറ്റാതിരിക്കുകയും അതേസമയത്ത് അവരെ കൊണ്ട് പാത്രങ്ങൾ തൊടിപ്പിക്കാതിരിക്കുകയും വീട്ടിൽ ഒരു കാര്യത്തിനും അവരെ വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു കാലം മുന്നേ ഉണ്ടായിരുന്നൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം അതൊരു മോശമായി അവർ കണ്ടിരുന്ന ഒരു അവസ്ഥയാണ്, സമൂഹം മോശമായി കണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്ലാം വന്നതോടുകൂടി അങ്ങനെയല്ല. ഹൈള് എന്ന് പറഞ്ഞത് ഒരു രോഗമല്ല. എല്ലാ മാസവും കൃത്യമായി സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുന്ന രക്തത്തിനാണ്, കൃത്യമായി വരുന്ന ആ രക്തത്തിനാണ് ഹൈള് എന്ന് പറയുക. അതേപോലെ തന്നെ സ്ത്രീകളിൽ നിന്ന് വേറെയും രക്തങ്ങൾ വരുന്നുണ്ട്, പ്രസവവുമായി ബന്ധപ്പെട്ട് വരുന്ന നിഫാസ്. ഇത് രണ്ടും സ്ത്രീകൾക്ക് വളരെ പ്രധാനമാണ്. ഹൈളും നിഫാസുമുള്ള സ്ത്രീകൾക്ക് ഓഫറുണ്ട്. സാധാരണ ആണുങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കേണ്ടതില്ല. മാത്രമല്ല അത് ആ നിസ്കാരം കലാ വീട്ടേണ്ടതുമില്ല, മറ്റൊരു ആരാധനകളോ അവർ ചെയ്യേണ്ടതുമില്ല. എന്നാൽ നിസ്കാരമല്ലാത്ത നോമ്പൊക്കെ ആണെങ്കിൽ അവർ കലാ വീട്ടൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഒരു റമദാൻ കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് വലിയ തകരാറൊന്നും ഇല്ലാത്ത സ്ത്രീയാണെങ്കിൽ അവൾക്ക് ആറോ ഏഴോ ദിവസം ചുരുങ്ങിയത് നോമ്പ് കലാ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് അപൂർവമായിട്ടുണ്ടാവും.
എന്നാൽ ഈ ഹൈൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്, എപ്പോഴാണ് വിശേഷം ഉണ്ടാകുമ്പോൾ, പ്രസവം അടുത്താല് അല്ലെങ്കിൽ വിശേഷം ഗർഭം ഉണ്ടായാലാണ് ഈ ഹൈൽ സ്റ്റോപ്പ് ആവുക. അങ്ങനെ സ്റ്റോപ്പ് ആവാത്ത അപൂർവം സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, ഹൈലില്ലാത്തൊരു സ്ത്രീയൊക്കെ ലോകത്തുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹദിയായ ഫാത്തിമ തുസ്സഹറ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ ഫാത്തിമ ബിയ്ക്ക് ഹൈല് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഗർഭമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഹൈല് നിന്നാലാണ് ഗർഭമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അത് മുതലാണ് എത്ര മാസമായി, ആ അൺക്ക് എത്ര മാസമായി എന്ന് ചോദിക്കില്ല, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഹൈല് അവസാനത്തെ ഹൈല് കുളിച്ചത് മുതലാണ് അത് കണക്ക് കൂട്ടുക. അപ്പോൾ ഹൈലിനെ കുറിച്ച്, നിഫാസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് രണ്ടുമല്ലാത്ത രക്തങ്ങളും സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് വരാറുണ്ട്. അതിൻ്റെ പേരാണ് ഇസ്തിഹാലത്ത്. ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണ്. രോഗം എന്ന് പറഞ്ഞാൽ ഈ ഹൈലും നിഫാസും അല്ലാത്ത സമയങ്ങളിൽ വരുന്ന രക്തം ചുരുക്കി പറഞ്ഞാൽ. അതിൻ്റെ വിശദമായിട്ടൊക്കെ ഇതിൽ പറഞ്ഞിട്ടില്ല, അത് ഞാൻ ഒരു നോട്ട് പോലെ ആയിട്ട് നിങ്ങൾക്ക് ഇൻഷാല്ലാ അയച്ചു തരും. അത് കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളതാണ്. ഇൻഷാല്ലാ ടെക്സ്റ്റ്, മലയാളത്തിൽ ടെക്സ്റ്റ് എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അത് ഹൈലും നിഫാസും ഇല്ലാത്ത സമയങ്ങളിൽ വരുന്ന രക്തമാണ് ഇസ്തിഹാലത്ത്. ഇസ്തിഹാലത്തുള്ളവർക്ക് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. അവർ ഗുഹ്യഭാഗം ഒരു പഞ്ഞി പോലെയുള്ളത് വെച്ച് കെട്ടി, നല്ല ശുദ്ധിയാക്കിയതിന് ശേഷം പഞ്ഞി പോലെയുള്ളത് വെച്ച് കെട്ടി ഒലോചിച്ചത് അപ്പം തന്നെ ഒലോചിച്ചത് അപ്പം തന്നെ നിസ്കരിക്കണം. അവർക്ക് അവർ നിത്യശുദ്ധിക്കാരുടെ പോലെയാണ് അവർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അള്ളാഹു താല പറഞ്ഞ ഒരു ആയത്തുണ്ട്. ഖാല അല്ലാഹു താല, അള്ളാഹു താല പറഞ്ഞിരിക്കുന്നു, വയസലൂനകാനിൽ മഹീദ് ഖുൽ ഹുവാ അതം ഫതസിലു നിസാ ഫിൽ മഹീദ് വലാ തഖറബൂഹുന്ന, അങ്ങനെ തുടങ്ങണം നിങ്ങൾ പാഠത്തിൻ്റെ തുടക്കത്തിലുള്ള. നിങ്ങൾ സ്ത്രീകൾ നിങ്ങളോട് ഹൈലിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം ആയത്ത്. നിങ്ങൾക്ക് അതിൽ കാണാം, അത് വൃത്തി ശുദ്ധി ആവേണ്ടതിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പിന്നെ ഹൈലിൻ്റെ മസലുകൾ താഴെ പറയുന്നുണ്ട്, ഹൈൽ എന്താണെന്ന് പറയുന്നുണ്ട്, അതൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇൻഷാല്ലാ അത് ഞാൻ ബോർഡും എല്ലാവരും ഒന്ന് നോക്കുക, അതിലിടക്ക് ഈ പട്ടിക ഒന്ന് നോക്കുക. എന്നാൽ ഒമ്പത് എന്ന് കാണാം. എന്താണ് ഒമ്പത്? ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് ഹൈൽ ഉണ്ടാവുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം ഒമ്പതാണ്. ഒമ്പതാം വയസ്സ് വരെ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല, ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മാക്സിമം 15 ഒമ്പത് വയസ്സിലാണ് പെൺകുട്ടികൾക്ക് ഹൈൽ ഉണ്ടാവുക. 9 അത് ഏത് വർഷപ്രകാരം? ചന്ദ്രവർഷപ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇസ്ലാമിക കലണ്ടർ ഉണ്ടല്ലോ ഹിജ്റ, അത് പ്രകാരമാണ്. എന്നിട്ട് അതിന് 15 കുറവുണ്ട്. ഈ ചന്ദ്രവർഷ പ്രകാരം 9 പൂർത്തിയാകാൻ 15 കൂടി ഉണ്ട്. എന്നാലും അത് ഹൈലായി പരിഗണിക്കും. കാരണം എന്താ പറയുക, രണ്ട് ഹൈലിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധി 15. അതുകൊണ്ടാണ് അത്. ഇനി നോക്കുക, ഈ 6-7 എഴുതിക്കണം. എന്താ ഹൈലിന് ഏറ്റവും ചുരുങ്ങിയത്? 6-7 ഇവിടെ ഒന്ന് എഴുതിക്കണം. എന്താ ഹൈലിന് ഏറ്റവും ചുരുങ്ങിയത്? 1 സോറി തെറ്റിപ്പോയി. ഇത് സാധാരണ ഹൈലിന് ഏറ്റവും ചുരുങ്ങിയത് 1 സാധാരണയിൽ 6-7 ഹൈലിന് ഏറ്റവും കൂടിയത് 15. 15 വല്ലര കുട്ടികൾക്ക് രക്തം കണ്ടാൽ, പെണ്ണുങ്ങൾക്ക് രക്തം കണ്ടാൽ അത് ഹൈലല്ല. ഓക്കെ, ഇനി രണ്ട് ഹൈലിൻ്റെ ഇടയിൽ ഒരു ഹൈല് കഴിഞ്ഞു കുളിച്ചു, എന്നിട്ട് ഇനി ആ അടുത്ത ഹൈല് വരണമെങ്കിൽ എത്ര ദിവസം വേണം? 15 ചുരുങ്ങിയത് വേണം. ചുരുങ്ങിയത് 15 വേണം. ദീർഘമായി എത്ര വേണമെങ്കിലും ആവാം. ഹൈൽ തീരെ ഇല്ലാത്ത പെണ്ണുങ്ങളെ പറ്റി ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ മാസം ഉണ്ടാവും, അടുത്ത മാസം ഉണ്ടാവില്ല, അങ്ങനെ ക്രമം തെറ്റിയുള്ള ആർത്തവങ്ങൾ ഉണ്ടാവാം. അതൊക്കെ അസുഖമാണ്, ഡോക്ടറെ കാണിച്ച് മാറ്റേണ്ടതാണ്. കൃത്യമായിട്ട് സാധാരണഗതിയിൽ എല്ലാ സ്ത്രീകൾക്കും വരും. പിന്നെ ഇത് നിഫാസ്, നിഫാസിനെ കുറിച്ച് പറയാൻ, നിഫാസ് ഏറ്റവും ചുരുങ്ങിയത് 1 സാധാരണയിൽ 40 കൂടിയാൽ 60. അപ്പോൾ ഒന്നും കൂടി പറയാം, ഹൈല് ഉണ്ടാവുന്ന ഏറ്റവും ചുരുങ്ങിയ ദിവസം 9, ഏറ്റവും ചുരുങ്ങിയ ദിവസം 1, സാധാരണയിൽ 6-7, ഏറ്റവും കൂടിയാൽ 15, രണ്ട് ഹൈലിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധി 15. പിന്നെ നിഫാസ് 1 സാധാരണ ഉണ്ടാവുക, ഏറ്റവും ചുരുങ്ങിയത് സാധാരണഗതിയിൽ 40, കൂടിയാൽ 60 ഇൻഷാല്ലാ. പിന്നെ ഈ പാഠത്തിൻ്റെ അവസാനം ഇൻഷാല്ലാ ഹിജാബിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഷെയ്ത്താൻ അവരെ പിടികൂടും, അതുകൊണ്ട് വസ്ത്രം ധരിച്ചിട്ടേ പുറത്തിറങ്ങാവൂ. അതും ഇസ്ലാമികപരമായ വസ്ത്രം മാത്രമേ ധരിക്കാവൂ. ശരീരത്തിൻ്റെ ആകൃതി കാണുന്ന, നിറം കാണുന്ന വസ്ത്രങ്ങൾ ധരിച്ച് നടക്കരുത്. ശരീരം മുഖം ഉൾപ്പെടെ മൂടിയിട്ടാണ് നടക്കേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ ഇൻഷാല്ലാ ഈ പാഠത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ 10 ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ പാഠത്തിൻ്റെ ആകത്തുകയാണ്. ഇതിൻ്റെ വിശദീകരണങ്ങൾ ഞാൻ ഇൻഷാല്ലാ ഒരു ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതി അയച്ചു തരും.
ഇൻഷാല്ല. അപ്പോൾ അതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇൻഷാല്ല. ഇതെല്ലാവരും ശ്രദ്ധിച്ച് കാണുക, എന്നിട്ട് നമ്മൾ ചോദ്യങ്ങളുണ്ടാവും ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.